വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീന വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഈൻ അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. സദഖല്ലാഹുൽ അലിയുൽ അസീം. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്ദ്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നല്ലവരായ ഉമറാക്കളെ, സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫളു കൊണ്ട് നാം ഏവരെയും ഹിദായത്തിന്റെ അഹലുകാരിൽ പെടുത്തി തരുമാറാകട്ടെ. ഈ സദസ് അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരിത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന ഒരു ഖൈറായ അമലായി ഈ സംരംഭം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയം, അതിന്റെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിനാണ് നാം ഉള്ളത്. കഴിഞ്ഞ ഷാബാനിൽ ഇവിടെ നടന്ന ബഹുമാനപ്പെട്ട സയ്യിദുന താഹിറുൽ അഹ്ദൽ തങ്ങൾ അവരുടെ 10th ഉറൂസിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് ഈ സിൽവർ ജൂബിലി ആഘോഷം. ഒരു വർഷമായി ഇതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് 6 മാസമായി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി. അൽഹംദുലില്ലാ, ഒരാഴ്ചയായി നടന്നു വരുന്ന പൊതുപരിപാടിയുടെ സമാപനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും മറ്റ് സുന്നി സംഘടനാ കുടുംബത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളായ മറ്റ് ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ വന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ വിശിഷ്ടരായ വിദേശ പ്രതിനിധികളും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. എത്രയും പെട്ടെന്ന് ഒന്നുകൊടുത്ത് പള്ളിയിൽ 3 നിലയിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. ഇൻഷാഅല്ലാഹ് നിസ്കാരത്തിന് ശേഷം നേതാക്കന്മാർക്ക് ഇൻഷാഅല്ലാഹ് ഇവിടെ സ്റ്റേജിലും നിസ്കരിക്കാം. ഇവിടെ തൊട്ടടുത്ത നമ്മുടെ കുത്തുബ്ഖാന ബിൽഡിങ്ങിൽ നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരാരും അവിടെ വന്ന് ബുദ്ധിമുട്ടാക്കരുത്. നേതാക്കന്മാർക്ക്, ഉസ്താദ്മാർക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സഫ് നിൽക്കുക, പള്ളിയുടെ മുകളിൽ കയറാനുള്ള സഫ്. പള്ളിയിൽ കയറാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നവരുണ്ട്, അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. നിസ്കാരം കഴിഞ്ഞവർ പുറത്ത് പള്ളിയിൽ കയറാൻ സാധിക്കാതെ നിൽക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. കെ എൽ 14R കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരാത്ത അത്രയും ആൾക്കാരുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ഖൈർ ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അഭിവന്ദ്യരായ സൈനുൽ മുഹഖിഖീൻ സയ്യിദന താഹിറുൽ അഹ്ദൽ നവറല്ലാഹു മർക്കദഹു വനഫഅന ബിഉലൂമിഹി ഫിദ്ദാറൈൻ, മഹാനവർകൾ 40 കൊല്ലം മുമ്പ് ആരംഭിച്ച ഒരു സംരംഭമാണിത്. ഈ മേഖലയിൽ മഹാനവർകൾ ചെറിയ തോതിൽ സാധാരണക്കാരായ ആൾക്കാരെ, പ്രാദേശികമായ ഏതാനും പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച് 1992 മുഹിമ്മത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററായി വികസിപ്പിച്ചു കൊണ്ടുവന്ന മഹത്തായ സ്ഥാപന സമുച്ചയമാണിത്. മുഹിമ്മത്തുൽ മുസ്ലിമീൻ യതീംഖാന എന്ന പേരിൽ ആരംഭിച്ച് പിന്നീട് താലൂക്ക് SYS കമ്മിറ്റി കുറച്ചു കാലം അത് ഏറ്റെടുത്ത് ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി തുനിഞ്ഞെങ്കിലും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ, പൂർത്തീകരിക്കാൻ പെട്ടെന്ന് സാധിക്കാതെ വന്നപ്പോൾ മഹാനായ തങ്ങൾ അവർ തന്നെ ഒരു റിസീവർ വെച്ച് പണപിരിവുണ്ടാക്കി ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കി ഇവിടെ സ്ഥാപനം ആരംഭിച്ചു. പിന്നീട് പള്ളിദർസും അതുപോലെ തന്നെ അഗതി മന്ദിരവും ആരംഭിച്ചെങ്കിലും വിപുലമായ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിലയിൽ കമ്മിറ്റി വിപുലപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന മേഖല വിശാലമാക്കിക്കൊണ്ട് മഹാനവർകൾ മുഹിമ്മത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തെ പരിവർത്തനപ്പെടുത്തി ആ നിലയിൽ ആരംഭിച്ച അതിൻ്റെ ദൗത്യം 25 കൊല്ലം പൂർത്തിയാവുകയാണ്. മഹാനായ തങ്ങൾ ഉസ്താദ് അവർകൾ 14 വർഷം ഈ സ്ഥാപനത്തോടൊപ്പം നിന്ന് ഇതിന് നേതൃത്വം നൽകുകയും ആവശ്യമായ സാമ്പത്തിക അടിത്തറയും അതുപോലെ തന്നെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, മറ്റ് സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ആ നിലയിൽ മഹാനായ തങ്ങളവർ 14 വർഷം ഇവിടെ നമുക്ക് വേണ്ടി നേതൃത്വം നൽകിയെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ ആ കലായിന് കീഴ്പ്പെട്ടുകൊണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു മഹാനായ തങ്ങൾ ഉസ്താദിൻ്റെ 11-ാമത്തെ ഉറൂസ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. 30 30-ഓളം സ്ഥാപനങ്ങളിലായി
1500 കുട്ടികൾ ഇന്ന് ഇവിടെ പഠിക്കുകയാണ്. 12 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇന്നിവിടെ താമസിച്ച് 1500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷാരംഭത്തിൽ 1480 കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും അതിലിടക്ക് അല്പം അല്ലറ ചില്ലറ കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയിരിക്കാം. 3000 കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തം 4000 പരം കുട്ടികൾ ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഖായിദുസ്സമാൻ സുൽത്താനുൽ ഉലമ ഇങ്ങോട്ട് കടന്നു വരുന്നു. എല്ലാവരും സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി സദസ്സിലേക്ക് എല്ലാവരും കടന്നു വരിക. ഇത്രയും പെട്ടെന്ന് بدروا علينا من سنيات الوداع وجب شكر علينا ما دعا لله دعا أشرك البدر علينا فاعتفت منه البدور مثل حسنك ما رأينا خدت يا وجه السرور طالع البدر علينا من ثني ياتي الوداع وجب شكر علينا ما دعا لله داعي സഹോദരന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിന് 25 കൊല്ലം കൊണ്ട് ഇവിടെ നിന്ന് ബിരുദം വാങ്ങിയ കുട്ടികൾ ആയിരക്കണക്കിനുണ്ടോന്നോ മറ്റോ അവതരിപ്പിക്കാനുള്ള അവകാശവാദമൊന്നും ഇല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മഹാനായ തങ്ങൾ ഉസ്താദ് അബർഗൾ ഈ തരിശുഭൂമിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നത് തന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാനവർകൾ ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്, ഒന്നാം തരം മുതലുള്ള വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകിയത്. ആദ്യമായി ബിരുദം നൽകുന്ന ഒരു ശരിയത്ത് കോളേജിനോ അതല്ലെങ്കിൽ ഒരു ഭൗതിക കോളേജിനോ മഹാനവർകൾ തുനിയാതെ അടിസ്ഥാന വിദ്യാഭ്യാസം അത് കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു. ഇന്ന് സനദ് വാങ്ങുന്ന 57 കുട്ടികളടക്കം ഒരു 300 ചില്ലാരം ഹിമമികൾ മാത്രമേ ഇവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങിയിട്ടുള്ളൂ. പൂർണമായ പണ്ഡിത ബിരുദം വാങ്ങിയവർ. അതേ അവസരത്തിൽ 10,000 കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരിൽ അഡ്വക്കേറ്റുമാരും എഞ്ചിനീയർമാരും മറ്റ് വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുണ്ട്. സർക്കാർ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, പൊതുമേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, സ്വകാര്യ മേഖലയിൽ വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മതപരമായ രംഗത്ത് തൊഴിലെടുക്കുന്നവരുമുണ്ട്. എണ്ണി പറയാൻ ബിരുദധാരികളായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവർ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ വരാതിരിക്കാനുള്ള കാരണം മഹാനായ തങ്ങളുസ്താദ് ഇവിടെ കണ്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണ്. ഇവിടുത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ തരിശുഭൂമി എന്ന് പറയുന്നത്, പാറക്കൂട്ടം എന്ന് പറയുന്നത്, അത് മനുഷ്യന്റെ ഹൃദയമാകുന്ന പാറയാകുന്നു. അത്രയും ഉറച്ച വിദ്യാഭ്യാസമില്ലാത്ത പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണുകയാണ് മഹാനവർകൾ ചെയ്തത്. ഈ നാട്ടിന്റെ പുരോഗതി, ഇവിടെ ജനസാന്ദ്രതയുണ്ട് എങ്കിൽ,
മറ്റ് ഭൂമിക്ക് വില കൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ മുന്നോക്കമാണ്. അതല്ലാതെ പാറപ്പുറത്ത് നിർമ്മിച്ച ബിൽഡിംഗിന്റെ പവറുകൾ അല്ല. അതിനൊരിക്കലും ഞങ്ങൾ തുനിഞ്ഞിട്ടുമില്ല. ചെറിയ സൗകര്യങ്ങളെ കൊണ്ട് മഹാനവർകൾ ആരംഭിച്ചതാണ് ഈ സ്ഥാപനങ്ങളൊക്കെയും. പല ബിൽഡിങ്ങുകൾക്കും നല്ല കെട്ടുറപ്പുള്ള തറകൾ പോലുമില്ല. ആ നിലയിലാണ് മഹാനായ തങ്ങൾ ഉസ്താദ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്ന് മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ആത്മീയമായ നിയന്ത്രണത്തിലൂടെ ജനങ്ങളുടെ കൽബുകൾ ഇങ്ങോട്ട് തിരിച്ച് സംഭാവനകളും നേർച്ചകളും എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ചില്ലറ പുരോഗതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റേജിന്റെ ഇടതുഭാഗത്തുള്ള വിശാലമായ ഒരു ഏക്കർ സ്ഥലത്ത് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ബനാത്തിൻ ഹനബലി, അവർക്കും അനാഥകൾക്കും അതുപോലെ തന്നെ അഫന്ദലുലമാശരിയത്ത് തുടങ്ങിയുള്ള പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി നേരത്തെ ബഹുമാനപ്പെട്ട വളരെ കാലം മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന അവരോട് ഉപദേശിച്ചാണ്. അതിനുവേണ്ടി ഒരു ഏക്കർ ഭൂമി തങ്ങളുടെ ഒഫാത്തിന് ശേഷം വാങ്ങുകയും അന്ന് ഏകദേശം 4 കോടി രൂപയുടെ പദ്ധതിയോടുകൂടി അച്ഛ 20th സമ്മേളനത്തോട് അനുബന്ധിച്ച് ആസൂത്രണം ചെയ്ത നമ്മുടെ മിഷൻ 2020 എന്നുള്ള പേരിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്ത പദ്ധതിയിലെ ഏറ്റവും ബൃഹത്തമായ ഒരു പദ്ധതിയാണ് ഈ പെൺകുട്ടികളുടെ എത്തിയുംഖാന എന്നുള്ളത്. 1,77,00,000 ഉറുപ്പിക ചെലവഴിച്ച് അതിന്റെ ബേസനും അതുപോലെ തന്നെ തറയും ഒന്നാം നിലയുടെ പാർട്ട് ഒരു രണ്ട് ഭാഗങ്ങൾ അതിന്റെ സ്ലാബ് പൂർത്തിയായതല്ലാതെ പണി പൂർത്തിയായിട്ടില്ല. ഇൻഷാ അല്ലാ ഈ അധ്യയന വർഷം നമ്മുടെ പെൺകുട്ടികളെ അവിടെ താമസിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം പുതിയ പെൺകുട്ടികളെ ഞങ്ങൾ ഇവിടെ സ്ഥാപനത്തിൽ ചേർത്തിട്ടില്ല. കാരണം സ്ഥലപരിമിതികളാണ് കാരണം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മുടെ പെൺകുട്ടികളെ ഇവിടത്തേക്ക് മാറ്റണം. ഈ ഒരുമിച്ച് കൂടിയ 10,000-ങ്ങളായ ഈ സ്ഥാപനത്തെ സ്നേഹിച്ച നിങ്ങളെല്ലാവരും ഒരു കൈ സഹായിച്ചാൽ ഈ റമദാന് തീരുന്നതോടുകൂടി ഇൻഷാ അല്ലാ ഇതിന്റെ പണി, അതിന്റെ ഒന്നാം നിലയുടെ പണി പൂർത്തിയാക്കി നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് മാറ്റാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിത നേതൃത്വത്തിനോട് നിങ്ങൾ വാഗ്ദാനം ചെയ്യണം, ഇവിടെ എത്തിക്കണം. അവരോട് ആ ഈ സാന്നിധ്യത്തിൽ ഈ വലിയ സദസ്സിൽ നിങ്ങൾ അതിൽ നിങ്ങൾ ഒരു കൈ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ക്വയറി ഫീറ്റിന് 1,500 രൂപയാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. മൊത്തം വളരെയധികം ഒരു നിലയിൽ തന്നെ 9,000 ക്വയറി ഫീറ്റ്, അതുപോലെ തന്നെ 8,000 അങ്ങനെ തുടങ്ങിയുള്ള ഓരോ നിലയിലും അത്രയും വിശാലമായ സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഒരു 500 പെൺകുട്ടികളെങ്കിലും താമസിപ്പിച്ചും അതുപോലെ തന്നെ മറ്റു വരുന്നവരുമായ അത്രയും പെൺകുട്ടികളെ ഇൻഷാ അല്ലാ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തിയാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനാഥാലയവും അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളും ഇവിടെ വേറെ, ആൺകുട്ടികൾക്ക് അഗതി മന്ദിരം വേറെ, അതുപോലെ തന്നെ അനാഥാലയം വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അനാഥകൾക്ക് കൊടുക്കുന്ന ആ സംഭാവനകൾ അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും വേറെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് അതിന്റെ കണക്കുകൾ വേറെ തന്നെ വെച്ചുകൊണ്ട് അത് അതേ വകുപ്പിലേക്ക് തന്നെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗതി മന്ദിരത്തിൻ്റെത് അത് വേറെ തന്നെയാണ്. അങ്ങനെ ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും വെവ്വേറെയുണ്ട്. അതുപോലെ തന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്, ദഅവ കോളേജുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിന്റെ 2nd സന്നദാന പരിപാടി തൃശ്ശൂരിൽ വെച്ച് നടന്ന ഉലമാ ക്യാമ്പിൽ വെച്ച് നടന്നപ്പോൾ മുഹിമ്മാത്തിലെ 20 കുട്ടികളാണ് അവിടെ സനദ് വാങ്ങിയത്. ജാമിയത്തുൽ ഹിന്ദിന്റെ കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദഅവ കോളേജുകളിൽ ഒന്നാണ് നമ്മുടെ മുഹിമ്മാത്ത് ദഅവ കോളേജ്. അതുപോലെ തന്നെ ശരീഅത്ത് കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാമായി പഠിക്കുന്ന പഠിതാക്കൾക്ക് അവരുടെ ഭക്ഷണവും താമസവും മറ്റെല്ലാ സൗകര്യങ്ങളും സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോർഡിംഗ് മദ്രസയിൽ ഈ കാണുന്ന ഈ ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആ ചെറിയ ബിൽഡിംഗ് അതാണ് ബോർഡിംഗ് മദ്രസ. 50-ൽ താഴെ കുട്ടികൾ മാത്രമേ ഫീസ് അടച്ച് പഠിക്കുന്ന കുട്ടികളുള്ളൂ.
മറ്റുള്ളവരുടെ അടുത്ത് മുഴുവൻ സൗജന്യമായത് കൊണ്ട് ഒരു മാസത്തിൽ 40 ലക്ഷത്തിൽ പരം ഉറപ്പിക്കുക. ഇവിടെ നമുക്ക് ശമ്പളം അതുപോലെ തന്നെ ഭക്ഷണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെലവാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിന്റെ പുറമെ നിർമ്മാണത്തിന് വേണ്ടി ധാരാളം ചെലവുകൾ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ അവരുടെ പെട്ടികൾ നേർച്ച പെട്ടികളിൽ നിക്ഷേപിക്കുന്ന റിസീവർമാർ വന്ന് കൈനീട്ടുമ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന, അതുപോലെ തന്നെ റമദാനിലും മറ്റും കവറുകളിലും അതുപോലെ തന്നെ നേരിട്ടുമൊക്കെ വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന തേങ്ങകൾ, അരി, സംഭാവനകൾ, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ വരുമാന മാർഗം. സായിയായ ഒരു വരുമാനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ സമ്മേളനത്തിൽ 10 കോടി രൂപയുടെ ഒരു പദ്ധതി ബഹുമാനപ്പെട്ട വന്നീരായുസ്താദ് അവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സാമ്പത്തികമായ മാന്യവും ഗൾഫിലെയും മറ്റ് രാജ്യങ്ങളിലെ മറ്റു ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇവിടെ ഇടക്ക് വന്ന ഇലക്ഷനും നമ്മുടെ മാറി വന്ന സർക്കാരും ഇങ്ങനെ തുടങ്ങിയുള്ള പല കാരണങ്ങളെ കൊണ്ട് സാമ്പത്തിക നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് നിങ്ങളെ സാന്ദർഭികമായി അറിയിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളെ കുട്ടികളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് അന്നം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മഹാനായ തങ്ങളുസ്താദ് അവർകൾ എത്തിച്ചിട്ടില്ല. എന്നും അവർക്ക് കഞ്ഞിവെക്കാനുള്ള അരികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു തആല മഹാനവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഇനിയും കുട്ടികൾ, എല്ലാ വർഷവും ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്, ഇവിടെ വരുന്ന അപേക്ഷകളിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി വളരെ ചുരുക്കിയ കുട്ടികളെ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. സ്ഥാപനങ്ങൾ ഇതുപോലെ എണ്ണിയ ഏതാനും സ്ഥാപനങ്ങളാണ്, 30 സ്ഥാപനങ്ങൾ. അതിലേക്കൊക്കെ വരുന്ന അപേക്ഷകളിൽ നിന്ന് മുഴുവനും ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഇതിന് പുറമെ മറ്റ് പല നിലയിലുള്ള അപേക്ഷകളും ഇവിടെ വരുന്നുണ്ട്. സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് അപേക്ഷകൾ വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധകൾ ആൾക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊന്നും തുനിയാൻ മുഹിമ്മാത്തിന് സാധിക്കാറില്ല. എന്നിരുന്നാലും ഇൻഷാ അല്ലാ കുറച്ച് കുട്ടികളെ കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കുട്ടികളെ കൂടി കൂടുതൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ സെലക്ഷനിൽ പാസ്സായെങ്കിൽ ഇൻഷാല്ലാ മറ്റാരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മറ്റേ ആലിമ്യങ്ങളുടെയും റെക്കമെൻഡുകളുമായി വരരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വന്നിരായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ സാദാത്തിക്കള്, സാദാത്യങ്ങള്, അവർക്ക് പലരും രോഗികളാണ്. അധിക നേരം ഇവിടെ ഇരിക്കാൻ അവർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഈ മഹൽ സംരംഭത്തിലേക്ക്, ഈ സിൽവർ ജൂബിലി ആഘോഷത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് മഹാനായ സയ്യിദുന താഹിറുൽ അഹ്ദൽ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ അവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എപ്പോഴും ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ, ഇതിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവർകൾ അല്ലാഹു തആല ഇനിയും ആ സേവന രംഗത്ത് തുടരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇന്നിവിടെ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് മഹാനായ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ അവരായിരുന്നു. ചെറിയ ഒരു ഓപ്പറേഷന് വിധേയനായി വീട്ടിൽ വിശ്രമത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവരോടും സന്ദേശം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഹാനവർകളുടെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയും ഈ സമുദായത്തിന് നേതൃത്വം നൽകുവാൻ അല്ലാഹു തആല മഹാനവർകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അവരാണ്. നമുക്കറിയാം പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി വളരെയധികം ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ശക്തമായ നേതൃത്വവും ദിശാബോധവും ഉണ്ടാക്കി കൊടുത്ത ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ,
വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ കവാടം ഇന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുലുലമയുടെ പേരിൽ ഇവിടെ പടുത്തുയർത്തിയ രണ്ട് നിലയുടെ മനോഹരമായ മദർസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അല്പം വിശ്രമിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. മഹാനുഭാവുകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ആശംസിച്ച എപ്പോൾ പരിപാടിയിൽ ക്ഷണിച്ചാലും പ്രത്യേകിച്ച് നമ്മുടെ ആണ്ട് പരിപാടികളിലും സമ്മേളനങ്ങളിലും എപ്പോഴും വന്ന് നമുക്ക് ദുആ ചെയ്ത് വന്ന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദന അലി ബാഫക്കി തങ്ങൾ, മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ്, അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ഹിമ്മത്ത് നൽകുമാറാകട്ടെ, മഹാനവറുടെ തടയിലായി ദീർഘകാലം സേവനം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവറുകളാണ് നമുക്ക് ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി ആശീർവദിച്ചത്. ഉസ്താദ് തങ്ങളവർക്കും ഞാൻ മുഹിമാത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സന്നദാനവും സന്നദാന പ്രഭാഷണവും നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, ഇതിന്റെ എല്ലാ ഓരോ ഹർഫിലും ഓരോ നുക്കത്തയിലും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ മർക്കസു സഖാഫത്തി സുന്നിയയുടെ എല്ലാമെല്ലാമായ സുൽത്താൻ ഉലമ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദുകൾക്ക് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല മഹാനവറുകളെ എല്ലാവിധ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും സലാമത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ പരിപാടികൾ ഉണ്ടാകുമ്പോഴൊക്കെയും ഞങ്ങളോട് സഹകരിച്ച് എന്ത് കാര്യങ്ങളും ഏറ്റെടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാസർഗോഡ് ജില്ല കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കല്ലക്കട്ട മജുമായിന്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പൊക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട് അവർകൾ ഈ വേദിയിലുണ്ട്. അവസാനം നമുക്ക് ദുആക്ക് നേതൃത്വം നൽകും മഹാനായ തങ്ങളവരുകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല മഹാനവർക്ക് ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി വചന സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ ബഹസൻ, മഹാനവറുകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു തആല മഹാനവർക്കും ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ. അതുപോലെ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ മൽഹർ, അതുപോലെ തന്നെ മുജമ്മയിലെ സെക്രട്ടറി ബഹുമാനപ്പെട്ട തയ്യബുൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട ദാറുൽ ഇഹ്സാൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് യു പി എസ് തങ്ങൾ അരളടക്ക, അദ്ദേഹത്തിന്റെ സഹോദരൻ യു പി എസ് തങ്ങൾ ആലമ്പാടി മിനി എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ബഹുമന്യരായ സയ്യിദന താഹിർ അഹ്ദൽ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ ഹബീബുൽ അഹ്ദൽ തങ്ങൾ, തന്റെ സഹോദരന്മാരായ ഈ സ്ഥാപനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മുനീറുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ബാപ്പക്കി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, ബഹുമാനപ്പെട്ട കുമ്പോൾ തറവാട്ടിലെ പുതിയാപ്പളയുമായ സയ്യിദ് ഇബ്രാഹിം ബാപ്പക്കി തങ്ങൾ കൊയിലാണ്ടി, അതുപോലെ ഞങ്ങളോട് എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ജാമിയ സയ്യിദിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ കണ്ണവം സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവർകൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് അവർകൾ, അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷറഫുൽ ഉലമ അബ്ബാസ് മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം, ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ് വി പി എം വില്യാപ്പള്ളി, മർക്കസിലെ ഉസ്താദാണ്, മുഷാവറ മെമ്പറാണ്, എപ്പോഴും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതികളൊക്കെ വിലയിരുത്തുന്ന ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ്, മഹാനവറുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബായാർ അബ്ദുള്ള മുസ്ലിയാർ, അബ്ദുറഷീദ് സൈനി, ഇസ്മായിൽ സഖാഫി കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ പ്രസിഡന്റ്,
ഹുസൈൻ സയ്യിദി ഉസ്താദ് കസീറോട് ജാമിയ സയ്യിദിയുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തന്നെ സി അബ്ദുള്ള മുസ്ലിയാർ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ജാമിയ സയ്യിദിയുടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നേരായ സമസ്തയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവർ വേദിയിലേക്ക് കടന്നു വരുന്നു. ആദരപൂർവം ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു തആല മഹാനവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് മുസ്ലിയാർ പാത്തൂർ, അതുപോലെ തന്നെ എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി ജബ്ബാർ സക്കാഫി പാത്തൂർ, ബഹുമാനപ്പെട്ട ദേർലക്കട്ട ഉണ്ണി ഹാജി, ഈ സ്ഥാപനത്തെ എപ്പോഴും അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പി ബി ആമു ഹാജി നായമാറമൂല, തൃക്കരിപ്പൂർ ഹുസൈൻ ഹാജി, കെ ബി അബ്ദുള്ള ഹാജി ഖത്തർ, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് പ്രഗത്ഭരായ ഉമറാക്കളും ഉലമാക്കളും സംഘടനാ നേതാക്കന്മാരും പേര് പറഞ്ഞവരും അല്ലാത്തവരുമായ ഈ സദസ്സിലുള്ളവർ, വേദിയിലുള്ളവർ, അതുപോലെ തന്നെ ഇവിടെ ധാരാളം സംഭാവനകൾ നൽകിയവർ, അവർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി എം അന്തുഞ്ഞി മുഖർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുബാറക്ക് അബ്ദുള്ള കുഞ്ഞി ഹാജി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബായാർ അബ്ദുള്ള മുസ്ലിയാർ, അവർക്കൊക്കെയും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എന്റെ കാരണവരുടെ മകൻ ഒരു ബന്ധു മഞ്ചേശ്വരം താലൂക്ക് മുസ്ലിം ലീഗ് സെക്രട്ടറി കൂടിയായ ഇബ്രാഹിം മുണ്ടിത്തടക ഒരു മാരകമായ രോഗത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സുഖക്കേട് എത്രയും പെട്ടെന്ന് മാറ്റി ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സംഘടനയെ സ്ഥാപനത്തെ സഹായിച്ച നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവിടുത്തെ കമ്മിറ്റിയുടെ മെമ്പർമാർ, എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ മെമ്പർമാർ, അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയേഴ്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾക്ക് അകമഴിഞ്ഞ കടപ്പാടുകളുണ്ട്. എണ്ണിയാൽ ഒതുങ്ങൂല. ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടി സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങളവറുകളും മറ്റ് സയ്യിദുമാരും ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദവറുകളും എല്ലാവരും ദുആ ചെയ്യും. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പള്ളി പരിസരത്ത് നിൽക്കുന്നവരൊക്കെ അല്പം ഇങ്ങോട്ട് മാറി ഈ പന്തലിലേക്ക് വരണം. ഇൻഷാ അല്ലാ അവിടെ സൗകര്യപ്പെടുമെങ്കിൽ അവിടെ ഇരിപ്പിടം ഏർപ്പെടുത്തും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് മാറി സദസ്സിന്റെ മുമ്പിലേക്ക് കടന്നു വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിവന്ദ്യരായ സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ അവരെ ബഹുമാനപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റയീസുൽ ഉലമാ ഈ സുലൈമാൻ ഉസ്താദ് അവർകളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവർക്ക് ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ. മഹാനവറുകളെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉദ്ഘാടനത്തിന് മുമ്പ് സ്വാഗതഗാനം.